அதனால இடம் എനിക്കിതില് കോൾ വരുമ്പോൾ തന്നെ ഏറ്റവും വലിയ സന്തോഷത്തിലായിരുന്നു. കാരണം ജോഷി സാറിനെ പോലെ തല ഇൻഡസ്ട്രിയിൽ തല തൊട്ടപ്പിനാ നിൽക്കുന്ന ഒരു ഡയറക്ടറിനെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന തന്നെ വലിയ ഭാഗ്യം. പക്ഷെ അത് ഭയങ്കര പേടിയായിരുന്നു. അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സംവിധായകനാണ്. കാരണം നിങ്ങളെപ്പോലും അദ്ദേഹം ഫേസ് ചെയ്യാറില്ല. സോ ഇത് പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ സിനിമ സംസാരിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പം അദ്ദേഹം വലിയ അത്രയും വലിയ ഡയറക്ടറിനോട് വർക്ക് ചെയ്യുമ്പോണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ്, അതൊരു സ്കൂളാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത് നമ്മൾ പ്രൊമോഷൻസിനൊക്കെ സുരേഷ് സാർ ഉൾപ്പെടുന്ന എല്ലാവരും പറയുന്നത് പോലെ ഇറ്റ്സ് എ സ്കൂൾ ടു വർക്ക് വിത്ത് ജോഷി സാർ. അപ്പോൾ എനിക്ക് വലിയ വലിയ അഭിമാനമായിരുന്നു സാറിനോട് വർക്ക് ചെയ്യുന്നതിനും. അങ്ങനെ ഇപ്പം എന്താ ചെറിയ ന്യൂവാൻസസ്, നമ്മൾ അഭിനയത്തിൻ്റെ ചെറിയ ന്യൂവാൻസസ് നമുക്ക് നമുക്കൊരു ഡെവലപ്പ് ചെയ്ത് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വലിയൊരു സ്കൂളാണ് ജോഷി സാറിൻ്റെ സിനിമ എന്ന് പറയുന്നത്. അതുപോലെ സാർ പോകാൻ നേരത്ത് എന്നെ ചേർത്തിരുത്തി പറഞ്ഞ ഒരുപാട് ആശംസകൾ. അപ്പോൾ എനിക്ക് ഇൻഡസ്ട്രിയിൽ എനിക്ക് വേണ്ടി എനിക്ക് ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും അപ്പം നീ ഏത് അച്ഛൻപരെ നിനക്ക് പോകാൻ പറ്റുന്നൊരു കഴിവുണ്ടെന്നൊക്കെ സാർ ഇങ്ങനെ ഒരു ആത്മവിശ്വാസമുണ്ട്. അതിപ്പോഴും ഞാൻ നെഞ്ചിൽ സൂക്ഷിക്കുന്നു. പിന്നെ സുരേഷ് സാറിൻ്റെ കൂടെ ഞാൻ മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെ കൂടെയും വർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ത്രയങ്ങളിൽ നിൽക്കുന്ന സുരേഷ് സാറിനോട് വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയ ഭാഗ്യം. ഈ മൂന്ന് പേരുടെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അതിനൊരു സന്തോഷവും ഈ സിനിമയിൽ ഉണ്ട്. അതെ, അത് ഞങ്ങളിതിന് മേക്കിംഗ് സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഒരു ഷുവർട്ടി ഉള്ള സംഭവമായിരുന്നു. കാരണം ഇതിൻ്റെ സിനിമയുടെ ഷൂട്ടിന് ശേഷം അവസാന സീൻ ഡയറക്ട് ചെയ്തതിന് കട്ട് പറഞ്ഞതിന് ശേഷം ജോഷി സാർ സുരേഷ് സാറിനെ വിളിക്കുകയും അദ്ദേഹം ശരിക്കും അയാൾ അദ്ദേഹം കണ്ണു നിറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. അപ്പം ഒരു പ്രൊമോഷന് സാർ പറഞ്ഞതുപോലെ സുരേഷ് സാറിന് ജോഷി സാർ കൊടുത്തതിൽ ബെസ്റ്റ് ക്യാരക്ടർ എന്നാണ് ഇതിനെ ജോഷി സാർ അഡ്രസ്സ് ചെയ്തത്. അപ്പം ഇതിനൊരു സക്സസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രെഡിക്റ്റബിൾ ആയിരുന്നു. പക്ഷെ പിന്നെ എങ്ങനെയാണ് ഒരു സിനിമയെ ഒരു ജനത എടുക്കുന്നത് അല്ലെങ്കിൽ ഓഡിയൻസ് എടുക്കുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മളൊരു കൺസേൺ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് ചെയ്യാൻ എൻ്റെ സക്സസ് എങ്ങനെയായിരിക്കുന്നു. പക്ഷേ ആസ് എക്സ്പെക്റ്റഡ്, ഹ്യൂജ് റണ്ണിങ്, ഹ്യൂജ് സക്സസ് ആൻഡ് ഹ്യൂജ് സെലിബ്രേഷൻ. താങ്ക് യു സോ മച്ച്. അതെ, അതിനോട് ഒരു നമ്മുടെ ജില്ലാ കമ്മിറ്റിയുടെ ഇതുണ്ട്. പിടിക്കണോ? അല്ല, ഞാൻ പിടിച്ചോ.
നമസ്കാരം എല്ലാവർക്കും. വലിയ സന്തോഷം ഇവിടെ ഒരു സക്സസ് സെലിബ്രേഷൻ ഇവിടെ എൻ്റെ സ്വന്തം നാട്ടിൽ വരാൻ സാധിച്ചതിൽ. ഒരു 7 വർഷത്തിന് ശേഷമാണ് സുരേഷ് ചേട്ടനും ജോഷി സാറും ഒരുമിക്കുന്നത്. എൻ്റെ ഏറ്റവും ലക്കി നമ്പർ 7 ആണ്. അപ്പോൾ 7-7 വർഷം കഴിഞ്ഞ് അവർ ഒരുമിക്കുമ്പോൾ വലിയ കമ്പാക്കോടുകൂടി സുരേഷ് ഗോപി സാർ തിരിച്ചു വരുന്നു. ഒരു ഹ്യൂജ് സക്സസ് ആകുന്നു, വലിയ കളക്ഷൻ നേടുന്നു എന്നത് വലിയ സന്തോഷം. അപ്പോൾ ഇനിയും എല്ലാ ഷോകളും ഫുള്ളായിട്ട് പോകുന്നറിയുന്ന വലിയ സന്തോഷം. അതിലൊരു ഭാഗമാവാൻ പറ്റി. സിദ്ധൻ എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര്, നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇനിയും വലിയ വലിയ നല്ല കോമ്പിനേഷൻ സാറിൻ്റെ, സുരേഷ് ഗോപി സാറിൻ്റെ, ജോഷി സാറിൻ്റെ കോമ്പിനേഷനോട് ഇനിയും വെയിറ്റ് ചെയ്യുന്നു. വലിയ സക്സസ് ഫിലിംസ് ഇനി ഉണ്ടാവട്ടെ. എനിക്കൊരു ഭാവമാകാൻ പറ്റട്ടെ. എല്ലാവരും വാഷ് ഹാൻഡ്സ്, എൻജോയ്, സെലിബ്രേറ്റ്. റെഡി? പാപ്പൻ്റെ വിജയാഘോഷം നമ്മൾ പ്രതീക്ഷിച്ചതിലും ഒരുപടി മുകളിലോട്ടാണ് പോയിരിക്കുന്നത്. ചിത്രം എല്ലായിടത്തും നല്ല റെസ്പോൺസ് ആണ്. ഫസ്റ്റ് ഡേ കളക്ഷൻ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല രീതിയിലാണ് നമുക്ക് പടത്തിൻ്റെ ഒരു റെസ്പോൺസ് കിട്ടുന്നത്. അതിൻ്റെ നിന്ന് നമ്മുടെ ക്ഷണം ശേഖരിച്ചെത്തിയ ചന്ദുചാറിന്, നമ്മുടെ ഒരു സ്നേഹാദരമായിട്ട് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് നെഞ്ചന ഒന്നാടാൻ നിൽക്കുന്ന കൂടെ ജില്ലാ കമ്മിറ്റിയുടെ ഒരു സ്നേഹാദരമായിട്ട് ഒരു മൊമെൻറ്റോ കൂടെ നമ്മുടെ ഒന്ന് നൽകി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കേക്ക് കെട്ടിയാം. ഓക്കെ അല്ലേ?